എഫ് സി ഗോവ വേഴ്സസ് ഒഡീഷ എഫ് സി. ഇന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, ഒരുപാട് ഗോളുകളുടെ മഴ തന്നെ ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും സ്പീഡി ആയിട്ടുള്ള രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായിട്ടും വേറെ വേറെ ലെവൽ ഗോളുകൾ നമ്മൾ പ്രതീക്ഷിച്ചു തന്നെയാണ് ഈ കളി കാണാനായിട്ട് പോയത്. എഫ് സി ഗോവയുടെ കൺട്രോളിൽ തന്നെയായിരുന്നു ഇന്നത്തെ മത്സരം തീർച്ചയായിട്ടും പറയണം. കാരണം ഒഡീഷ എഫ് സി നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ എഫ് സി ഗോവയിലുണ്ടായിരുന്ന ആ ഫിനിഷേഴ്സ്, അതുപോലെ തന്നെ മിഡ് റേഞ്ച് കളി, അതിലപ്പുറത്തേക്ക് ഡിഫൻസ്, ഇവരെ തച്ചുടയ്ക്കാൻ ഒഡീഷയ്ക്ക് കുറച്ചുകൂടെ വേർക്കേണ്ടതുണ്ട്. അത്തരം ഒരു താരവും ഒഡീഷയിൽ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം അരുടെയും സന്താന എന്ന് പറഞ്ഞ താരത്തെ മുൻനിർത്തി കളിച്ചുകൊണ്ടിരുന്ന ഒഡീഷ എഫ് സിക്ക് പിഴയ്ക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് കളിയുടെ ഒരു ഭാഗത്തും ഒരു മികച്ചൊരു അവസരം എന്ന് പറഞ്ഞ് കാണാനായിട്ടുണ്ടായിരുന്നില്ല. സിസ്കോ ഫെർണാണ്ടസ് ആണ് പിന്നെയും കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷേ ഗോവയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വേറെ ലെവലായിരുന്നു. എനിക്ക് ഒഡീഷയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത് അർഷ്ദീപ് സിംഗ് എന്ന് പറയുന്ന ഗോൾ കീപ്പറാണ്. എൻ്റെ മോനെ വേറെ ലെവൽ ഗോൾ കീപ്പറാണ്. എനിക്ക് ഈ സീസണിൽ മറ്റുള്ള ഗോൾ കീപ്പേഴ്സ് എല്ലാം കിടിലനായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവും, പക്ഷേ കുറച്ചുകൂടി ഇഷ്ടം തോന്നിയ ഒരു ഗോൾ കീപ്പർ എന്ന് പറയുന്നത് ഈ താരമാണ്. കാരണം ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം നല്ല രീതിയിൽ വേർത്തി എഫേർട്ട് എടുക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് പറ്റി. ഇതിൽ ഏറ്റവും ഒരു കിടിൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലെൻഡുങ്ങലിന്റെ ഒരു മൂവ്മെന്റ് ആയിരുന്നു. ലെൻഡുങ്ങലിന് ഓപ്പൺ ചാൻസ് ലഭിക്കും, ഒരു കിണ്ണം കാഴ്ച ഷോട്ട് പെട്ടയ്ക്കുന്നു, അത് നമ്മുടെ അർഷ്ദീപ് സിംഗ് അത്രയും മനോഹരമായിട്ട് തൊട്ട് മുൻപിൽ വെച്ച് സേവ് ചെയ്ത് കണ്ടപ്പോൾ ഒരു രോമാഞ്ചം വന്ന ഒരു ഫീൽഡ് തന്നെ ആയിരുന്നു. എന്നാലും അദ്ദേഹത്തിന് പിന്നെയും ഒരുപാട് ഗോളുകൾ കൺസീഡ് ചെയ്യേണ്ടി വന്ന ഒരു വിഷമകരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. എങ്കിൽ കൂടെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഗോൾ കീപ്പിംഗ് ആണ് എനിക്ക് ഈ ഒരു മത്സരത്തിൽ ഒഡീഷയുടെ കാര്യത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ നവാസും വേറെ ലെവൽ തന്നെയായിരുന്നു. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് വരുന്ന ഷോട്ടുകളെല്ലാം മനോഹരമായിട്ട് ചാടിത്തടുക്കാനാണെങ്കിലും കൃത്യമായിട്ട് പൊസിഷനിൽ നിന്ന് എടുക്കാനായിട്ടും അദ്ദേഹത്തിന് സാധിച്ചു. ഇനി നമുക്ക് സ്ട്രൈക്കിങ്ങിലേക്ക് വരാം. അതെ, തമ്മിൽ പറഞ്ഞതുപോലെ തന്നെ കൊറോയുടെ വിളയാട്ടം അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചത്. കാരണം 19th minute ആദ്യ ഗോൾ വരുന്നത്. ഫെറാൻ കൊറോമിനസ് വളരെ സിമ്പിളായിട്ട് ആദ്യ ഗോൾ നേടുന്ന ഒരു കാഴ്ചയാണ് വന്നത്. അത് നമ്മുടെ ഹ്യൂഗോ തോമസ് ആണ് അസിസ്റ്റ് ചെയ്തത്. അതാണ് ഈ ഒരു മത്സരത്തിൽ ഏറ്റവും വഴിത്തിരിവെന്ന് പറയുന്നത്. അതിന് മുൻപ് ഒഡീഷ കുറച്ചുകൂടെ അറ്റാക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു ഗോൾ കൺസീഡ് ചെയ്തതിനു ശേഷം ഒഡീഷ ഒന്ന് നിറമങ്ങിയ ലെവലായിട്ടാണ് മാറിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒരു ഗോളിൻ്റെ ലീഡിൽ ആദ്യ പകുതി പിന്നിടുകയാണ് ചെയ്തത്. രണ്ടാം പകുതിയിലാണ് പിന്നീട് ഒരു ഗോൾ വരുന്നത്. അത് ഒരുപാട് അറ്റാക്കുകൾ രണ്ടാം പകുതിയിൽ അർഷ്ദീപ് സിംഗ് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം ലെൻഡുങ്കലിൻ്റെ ആണെങ്കിൽ, അതുപോലെ തന്നെ എഡുബേഡിയുടെ ആണെങ്കിൽ, ബ്രാനൻ ഫെർണാണ്ടസിൻ്റെ ആണെങ്കിൽ വേറെ ലെവൽ അറ്റാക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. മൊർത്തോഡ ഫോളിന് ലക്ഷ്യമാക്കിയിട്ട് ഒരുപാട് കോർണറുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ഗോളുകൾ പ്രതീക്ഷിച്ച കളിയായിരുന്നു, പക്ഷേ 85th minute വരെയും ഒറ്റ ഗോൾ ലീഡിൽ പോകുന്നു കണ്ടപ്പോൾ ഒരു നിരാശയുണ്ടായിരുന്നു. പക്ഷേ 85th minute ബ്രാനൻ ഫെർണാണ്ടസിൻ്റെ ഒരു കിട്ടിലൻ ഷോട്ടിൽ അർഷ്ദീപ് സിംഗ് തടുത്തിട്ട് അത് ഗോളാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതൊരു വളരെ നിരാശപ്പെടുന്ന ഒരു കാഴ്ചയാണ്. പക്ഷെ അദ്ദേഹം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഷോട്ടാണ്, അത് പിന്നെ ആ പന്ത് സ്പിന്നായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ലെഫ്റ്റിലേക്ക് ചാടി, പക്ഷെ അത് ആക്ച്വലി റൈറ്റിലേക്ക് ചാടേണ്ട ഒരു സിമ്പിളായിട്ടുള്ളൊരു പന്തായിരുന്നു, പക്ഷെ അത് തടുക്കാനായിട്ട് പറ്റിയില്ല. അതൊരു വൻ പോരായ്മ തന്നെയായിരുന്നു. ആ ഒരു ക്വാളിറ്റിയിൽ മാത്രം ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മാത്രം. എന്തായാലും ആ ഒരു ഗോൾ നേടിയ ശേഷം വീണ്ടും ഗോവ തങ്ങളുടെ ആ രാജകീയത നിലനിർത്തുകയാണ് ചെയ്തത്. കൊറോമിനസ് ഒരു കുറുക്കനെ പോലെ തന്നെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം കൊറോമിനസ് മുന്നോട്ട് പോകുന്നു, ബോക്സിനകത്ത് അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നു. അതും ഗോൾ കീപ്പർ തന്നെയാണ് ഫൗൾ ചെയ്യുന്നത്. പെനാൾട്ടി ആവുന്നു. പെനാൾട്ടി എടുക്കാൻ വേണ്ടുന്നത് കൊറോമിനസ് തന്നെയാണ്. ലെഫ്റ്റിലേക്ക് അടിക്കുന്നു, കൃത്യമായിട്ട് തന്നെ ഗോൾ കീപ്പർ ചാടി. പക്ഷെ എത്തുന്നതിനും അപ്പുറത്തേക്ക് കൊറോമിനസിൻ്റെ ഷോട്ട്. അദ്ദേഹത്തിൻ്റെ ഷോട്ട് തടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ളതാണ്. എന്തായാലും കൊറോമിനസിൻ്റെ കിണ്ണം കാച്ച ഒരു ഷോട്ടിൽ 3-0 കളി അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നോക്കേണ്ടത്. വളരെ മനോഹരമായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള മത്സരം തന്നെയായിരുന്നു. പക്ഷെ ഒരു വൺ സൈഡ് മാച്ച് എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഒഡീഷ എഫ് സിയുടെ ഒരു നിരാശപ്പെടുത്തുന്നത് അരിടെയും സന്താനം എന്ന് പറയുന്ന ഒരു സ്റ്റാർ സ്ട്രൈക്കർ എന്നൊക്കെ പറഞ്ഞ ടീമിലെത്തിച്ച ഒരു താരം തന്നെയാണ്. അദ്ദേഹത്തിന് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. കുറച്ചുകൂടി മനോഹരമായുള്ള പെർഫോമൻസ് കൊണ്ടുവന്നാലേ ടീമിന് ഇനി മുന്നോട്ടുള്ള യാത്ര ശുഭകരമാവുകയുള്ളൂ. എന്തായാലും കളി തീരുമ്പോൾ ഗോവ 1st ടേബിളിൽ നിൽക്കുന്നത്, ഒഡീഷയാണെങ്കിൽ 7th ഫിനിഷ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മറ്റൊരു സ്വന്തം അറിയാനും